ഇതാ നിനക്കുള്ള ഭക്ഷണം വേണ്ട എൻ്റെ അമ്മ തന്നാച്ച ഞാൻ ബിനിയേട്ടനുമായി നമ്പ്യാരേട്ടന്റെ വീട്ടിൽ പോയി വെജിറ്റബിൾ മോഷ്ടിച്ച് അത് പാചകം ചെയ്തേ കഴിക്കുന്നുള്ളൂ അത് നടക്കില്ല ബാല എങ്കിൽ ഞാൻ കഴിക്കുന്നില്ല ശരിയായിക്കോളൂ പക്ഷേ ഈ സാരി നീ എനിക്ക് തിരിച്ചു തന്നില്ല ഇന്നി ഇടത്തെ ഞാൻ ഉറങ്ങുന്നുള്ളൂ ബിനിയേട്ടന് അത്ര അത്യാവശ്യമാണെങ്കിൽ ദേ ഈ തുമ്മം പിടിച്ച് മാറി കിടന്ന് ഉറങ്ങിക്കോളൂ നീ വീണ്ടും അപ്രിയമായ തമാശകൾ പറയുന്നു ബാല പിന്നെ ഞാൻ എന്താ വേണ്ടേ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് പ്രാന്ത് പിടിക്കുന്നു എനിക്ക് സിന്ധു ചേച്ചി എന്നെ ഇങ്ങനെ ആക്കിയത് കുട്ടിക്കാലം മുതൽ എനിക്ക് എല്ലാം തരും ഒരു ചെറിയ കളിപ്പാട്ടാണെങ്കിലും അത് എനിക്ക് തരും അന്ന് സിന്ധു ചേച്ചിക്ക് ഒന്നുമില്ലായിരുന്നു ഇന്ന് ഇന്ന് എനിക്കൊന്നുമില്ല ആരുമില്ല ബാലയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് ബിനിയേട്ടൻ ഇപ്പൊ എനിക്ക് എന്താ തരിക ഒരു കടലോളം വാത്സല്യം ഹിമാലയത്തോളം സ്നേഹം മതിയോ വേണ്ട ഒരു പൊടിയോളം ഉള്ള എന്റെ മോഹങ്ങളും സാധിച്ചെന്നാ മതി സിന്ധു ഞാനും ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി അനുകരിക്കുക എന്നുള്ളത് മോഹമല്ല ബാല അത് അതിമോഹമാണ് ചേച്ചിക്കും എന്റെ മനസ്സ് ഇത്രയൊക്കെ ആലോചിച്ചു കൂട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ബാല ഇന്നിപ്പോ എന്താണ് നിന്നോട് പറയേണ്ടതെന്നറിയാതെ ഞാൻ പതറിപ്പോകുന്നു ഇന്നത്തേക്ക് എന്നെ വിട്ടേക്കും നീ പോയി കിടന്നുറങ്ങിക്കോളൂ ഐ എം സോറി ഇഫ് ഐ ഹർട്ട് യു സിന്ധുവില്ലാത്ത കുറവ് എനിക്ക് തോന്നാതിരിക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു അവള് ആണോ പാവം വിനേട്ട പറയേണ്ട കാര്യമില്ല എന്നാലും പറഞ്ഞു പോവുക എന്താ അവളെ ദേഷ്യം പിടിപ്പിക്കരുത് വിനേട്ടൻ ഒന്നിനും വിനേട്ട ഫോണില് ഇനി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എന്നോട് എന്തെങ്കിലും പറയോ വിനേട്ടൻ എന്ത് പറയാ എന്തെങ്കിലും ഐ ലവ് യു സിന്ധു ഐ ലവ് യു സോ മച്ച് മതി എനിക്ക് ഇത്രയും മതി ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് ഇത്രയും മതി വെക്കാം ഞാൻ ഫോൺ Life is not that beautiful. എന്നെ ഭയന്ന് വിനേട്ടൻ വാതില് കൊടുത്തിട്ടു അല്ലേ അങ്ങനൊന്നുമില്ല എന്താ ബാല കാര്യങ്ങൾ എനിക്ക് വേറെ വിധത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് വിനേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വന്നതാ എങ്ങനെ എങ്ങനെ ഇന്ന് കണ്ട ബാലയായിരിക്കില്ല നാളെ എന്റെ അസുഖം മാറ്റാൻ എനിക്ക് വേറെ കുറച്ച് വഴികളുണ്ട് ഞാൻ ആ വഴിയൊന്ന് പോയി നോക്കട്ടെ ഡാ സിന്ധു ചേച്ചിയെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു കെട്ടിപ്പിടിച്ച് പോയി ഉറങ്ങിക്കോളൂ നീ സിന്ധുവിന്റെ അനിയത്തിയാണ് അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിയാണ് നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിനക്ക് ആരുമില്ല എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഓക്കെ മൃണാളമാമൊരു മർമ്മരമിളകി ഒഴുകും രജനി നദിയലയിൽ ഒഴുകും രജനി നദിയലയിൽ നടനവിലാസ സുവാസിതരാവിൽ
नटन विलास सुवासित राविल सुवासित राविल विडरुम पनी नीर पूगलिल पोन्नलंगारं स्वयमणियु രാജൻ പണിക്കർക്ക് രാജൻ പണിക്കരുടെ അഭിപ്രായം വേണ്ടേ? ഒന്നുകിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഐ ആം സോറി. എന്തായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? ആട്ടെ, എന്ത് തീരുമാനിച്ചു? അത് പിന്നെ ഇവൻ പോവില്ല സർ, ഇവൻ നാണം കുണുങ്ങിയാ. അപ്പൊ പിന്നെ അത് പറഞ്ഞോണ്ടായിരുന്നു. ഞാൻ പോണോ സർ? As you please. Okay. Bye സർ. ഒരുപാട് ആശയോടെ ഞാൻ ബാലയെ ബാംഗ്ലൂരിൽ പഠിക്കാൻ അയച്ചത്. അതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പൊ അവളെന്നെ ഓർമ്മിപ്പിക്കുന്നു. അവക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. രാവിലെ ഇറങ്ങിപ്പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാലയ്ക്കിപ്പോ ചെരിഞ്ഞു വീണ പൊട്ടിയുടയുന്ന പ്രായ. സിന്ധു വരുന്നത് വരെ വളരെ സൂക്ഷിക്കണം. കൊറേയൊക്കെ ഇഷ്ടത്തിന് തുള്ളിക്കൊടുത്തേ മതിയാവൂ. നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചാലോ? കുറെ കൂടെ കഴിയട്ടെ, അങ്ങോട്ട് ചെന്നാൽ അവളുടെ വാശി കൂടെ. അതാ പ്രകൃതം. ശരി, ഞാൻ വരട്ടെ. എവിടെ പോയിരുന്നു ഇതുവരെ? ഞാൻ കണ്ടവരോടൊക്കെ കറങ്ങാൻ പോയി. ഇതൊക്കെ നിന്റെ തമാശയാണോ അതോ വല്ല പകപോക്കലോ? ആരെ നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിന്റെ സിന്ധു ചേച്ചിയോ എന്നെയോ അതോ നിന്നെ തന്നെയോ? എന്തായാലും വിനീതന് എന്താ? സിന്ധു എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ. അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം. എന്നെ എന്റെ വഴിക്ക് വിട്ടേര്. എന്താ ബാലെ, നിനക്ക് എന്താ വേണ്ടത് പറ? ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണം, പാടാം. നമ്പ്യാരേട്ടന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ? പോകാം. നിന്റെ ആഗ്രഹങ്ങൾ അവിടം വരെ മാത്രമേ ഉള്ളൂവെങ്കിൽ. അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് എവിടെ നോക്കിയോ. നീ ഒരു കാര്യം അറിയണം, പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് സൗന്ദര്യം ഉണ്ടാവില്ല. നിന്റേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ്. ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട്, വെറുപ്പുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏ, ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ്. ഇടയ്ക്കിടെ തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തോൽക്കാൻ നീ നിന്ന് കൊടുക്കരുത്. എന്നും എവിടെയും ജയിക്കേണ്ടവളാണ് എന്റെ ബാല. ഒരു രാത്രിയില് ഞാനും വിനിയേട്ടനും ഇങ്ങനെ ഈ കട്ടിലിൽ മുട്ടിയൊരുമി കിടന്നുവെന്ന് സിന്ധു ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോട്ടെ? പറയണം, പറയണം. പക്ഷെ അതിനു മുൻപ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ നീ പറഞ്ഞേക്കണം. എന്താത്? നീ തല നിറയെ പൂവെച്ച് ഒരു നവവധുവായി ഇറങ്ങിപ്പോകുന്നത് കാണുക എന്നത് സിന്ധുവിന്റെ ഏറ്റവും വലിയ മോഹമാണ്. സിന്ധു അത് കാണുന്നത് കാണുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ്. വി ലവ് യു ബാല, വി ലവ് യു എ ലോട്ട്.